എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് പഠിക്കുക, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പഠിക്കുക, സഹോദരങ്ങൾ പഠിക്കുക. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറയാൻ പോവുകയാ, ലോകത്തോട് വിട പറയാൻ പോവുകയാ. ആ സമയത്താണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നുകൊണ്ട് സഅദേ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹുവിന്റെ പരിപാവനമായ പരിശുദ്ധമാക്കപ്പെട്ട കലിമത്തു തൗഹീദ് ഉറക്കെ വന്ന് ചൊല്ലിക്കോ സഅദേ. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ആരാ അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം ഇശാ നിസ്കാരത്തിന് മുടങ്ങിയിട്ടില്ല. സന്തോഷത്തോടെ കടന്നു പോകുന്ന സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പരിപാവനമായ ദീനിന് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചോദിച്ചാലും നിറഞ്ഞ മനസ്സോടെ വാരിക്കൊടുക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ ഹാലിൽ ഏഴ് സഅദ് റളിയല്ലാഹു അൻഹുമുണ്ട്. അതിൽ പെട്ട നാലാമത്തെ സഅദ് റളിയല്ലാഹു അൻഹു ആ സഅദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ അലിയാദങ്ങൾ ചെന്നിട്ട് ചൊല്ലി കൊടുക്കുകയാ, സഅദേ ചൊല്ലുക ലാ ഇലാഹ ഇല്ലല്ലാ. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു ലാ അഖൂലു ഹക്കദാ, ഞാൻ അപ്രകാരം പറയൂല. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ മനസ്സിന് വേദനയാവുകയാ, ഓടി വരികയാ ഇലാ ഹളറത്തി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് ഒന്ന് ഓടി വരികയാണ്. വന്നുകൊണ്ട് പറഞ്ഞു റസൂലല്ലാഹ് എന്ത് പറ്റിയെന്നറിയില്ല നബിയേ, സഅദ് അവിടുന്ന് കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുത്തിട്ട് അവിടുന്ന് കലിമ ചൊല്ലൂല്ല, നമ്മുടെ മനസ്സിന് വേദനയാണ് നബിയേ, മനസ്സിന് ദുഃഖമാണ് നബിയേ, മനസ്സിന് നൊമ്പരമാണ് നബിയേ, അതുകൊണ്ട് അവിടെ നിന്ന് കടന്നു വരുവോ എന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ, അതാ എന്നതാ ബഹുമാനപ്പെട്ട റസൂലുള്ളയോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാ, ചൊല്ലുക ഉസ്മാ സഅദിന്റെ ചാരത്ത് പോയിട്ട് കലിമ ചൊല്ലി കൊടുക്കുക. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷത്തിലേക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാർ കടന്നു പോവുകയാ, ചൊല്ല സഅദേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടിട്ട് ഈ ഒരു സദസ്സിലേക്ക് ഞാൻ വന്നതാണ് സഅദേ, അതുകൊണ്ട് അല്ലാഹുവേ പരിശുദ്ധരായ ബദരീങ്ങൾ ചൊല്ലിയിട്ടുള്ള കലിമത്തു തൗഹീദ് ഉറക്കെ ചൊല്ലിയിട്ട് ലോകത്തോട് വിട പറയാൻ സൗഭാഗ്യം വേണ്ട സഅദേ, അതുകൊണ്ട് ഉറക്കെ വന്ന് ചൊല്ലുക എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നു ലാ അഖൂലു ഹക്കദാ, ഞാൻ അപ്രകാരം പറയുകയില്ല. അവസാനം സഅദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു കണ്ണുനീരോട് വേദനയോടെ വിഷമത്തോടെ നൊമ്പരത്തോടെ കടന്നു പോവുകയാ, ഇലാ ഹളറത്തി റസൂലില്ലാ ഉറക്കെ ചൊല്ലിക്കോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്കൊന്ന് കടന്നു പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന റസൂലല്ലാ, മനസ്സിന് വേദനയാവുകയാണ്, മനസ്സിന് നൊമ്പരമാവുകയാ, മനസ്സ് മുഴുവനും പൊട്ടിപ്പിളർന്നു കൊണ്ട് പോകുന്നു നബിയേ. കാരണം എന്തെന്നറിയോ, സഅദ് കലിമ ചൊല്ലാതെ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ, ഉമ്മാന്റെ പൊരുത്തമില്ലാത്തത് കൊണ്ടല്ല, പ്രിയപ്പെട്ട ഉമ്മ വന്നിട്ട് കലിമ ചൊല്ലാൻ പറഞ്ഞു പോയതാ, എന്നിട്ട് പോലും അവിടെ നിന്ന് കലിമ ചൊല്ലാൻ പറ്റിയിട്ടില്ല, ബാപ്പച്ചി പറഞ്ഞു കൊടുത്തിട്ട് കലിമ ചൊല്ലാൻ പറ്റിയിട്ടില്ല, നിസ്കാരം മുടക്കിയിട്ടില്ലല്ല റസൂലല്ലാ, നോമ്പ് മുടക്കിയിട്ടില്ലല്ല റസൂലല്ലാ, സാധുക്കളെ കണ്ടാലകമഴിഞ്ഞുകൊണ്ട് ഹദിയാ ചെയ്യാൻ സാധുവിന്റെ മനസ്സിന് സന്തോഷമാണ് റസൂലല്ലാ, എന്താ അവിടെ നിന്ന് കലിമ ചൊല്ലാതെ വിട പറഞ്ഞു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലല്ലയോട് കണ്ണുനീരോടുകൂടി പറയുമ്പോ അല്ലാഹുവേ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കബറടക്ക മദീനത്തിന്റെ മണവാളനായ എന്റെയും നിങ്ങളുടെയും ഖൽബിന്റെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ് വന്നുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ വേടിച്ചുകൊണ്ടെന്ന് ഖബറിലേക്ക് വെക്കുന്നതോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ താങ്ങിയെടുത്തിട്ടാണ് അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ള മറമാടിയിട്ട് പിരിയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നാലെ അലിയാർ തങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പിന്നിലും
കൂടെ കടന്നു പോകുമ്പോ റസൂലുള്ള ചോദിച്ചു പോയി, അല്ല ഉസ്മാൻ, എന്തേ നിങ്ങൾ എന്റെ പിന്നാമ്പറത്തിലൂടെ കടന്നു വരുന്നത്? റസൂലല്ലാ ഇതിനൊരു മറുപടി പറയാതെ അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നമുക്ക് വേദനയാണ് നബിയേ, നമുക്ക് വിഷമമാണ് നബിയേ. അതുകൊണ്ട് റസൂലല്ലാ പറയുക, എന്തുകൊണ്ടാ സാദിൻ നീ ഒരു ഗതിയെന്ന് വന്നു പോയത്? ബഹുമാനപ്പെട്ട റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് പുഞ്ചിരിക്കുകയാ. അലിയാർ തങ്ങൾ ചോദിച്ചു, പ്രിയപ്പെട്ട റസൂലല്ലാ, ഞങ്ങൾ കരയുമ്പോ, ഞങ്ങൾ വേദനിക്കുമ്പോ, ഞങ്ങൾ പ്രയാസപ്പെടുമ്പോ, ഞങ്ങൾ നൊമ്പരപ്പെടുമ്പോ അവിടെ നിന്ന് മാത്രം പുഞ്ചിരിയോട് കൂടിയിട്ട് ഞങ്ങൾ നോക്കുന്നത് എന്തിനാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, സഅദ് കലിമ ചൊല്ലിയിട്ടില്ല എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു പോയത്? സഅദ് കലിമ ചൊല്ലിയിട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? ഈ ലോകത്തോട് വിട പറയുമ്പോ സഅദ് കലിമ ചൊല്ലിയിട്ടാ വിട പറഞ്ഞിട്ടുള്ളത്. ലോകത്തോട് പറയുമ്പോ, ലോകത്തോട് വിട പറയുമ്പോ സഅദ് കലിമ ചൊല്ലിപ്പോയതാണ്. എന്തിനാണ് പിന്നെ പ്രകാരം ചൊല്ലൂല എന്ന് പറഞ്ഞു പോയത്? ബഹുമാനപ്പെട്ട റാഫി ബാക്കബി ഉസ്താദിനെ പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, വെറുതെ പൊട്ടത്തരം വിളിച്ചു പറയുകയല്ല ഞാന്. അവരോട് ചോദിച്ചു നോക്കിയാ നിങ്ങൾക്കറിയാ, വിശാലമായ ചരിത്രങ്ങൾ ഒരുപാട് പറയാറുണ്ട്, സമയം നമുക്ക് വളരെ കുറവുമാണ്, തങ്ങൾ വരുമ്പോ നമുക്ക് അവസാനിപ്പിക്കേണ്ടുന്നതുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയമുണ്ടല്ലോ, ആ മരിക്കാൻ കിടക്കുന്ന അവന്റെ ചാരത്തേക്കൊന്ന് കിടന്നു വരികയാ, പാനപാത്രത്തിൽ കുറച്ച് ജലവുമായിട്ട്, കുറച്ച് ജലവുമായിട്ട്, കുറച്ച് വെള്ളവുമായിട്ടാണ് കിടന്നു വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയാ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താ? സമുദ്രത്തിലുള്ള മുഴുവൻ ജലം കൊണ്ട് വന്നിട്ട് മനുഷ്യരെ മരിക്കാൻ കിടക്കുമ്പോൾ വായിലേക്കും ഒഴിച്ചാ പോലും അവന്റെ വെള്ളം ദാഹം മാറൂല്ല. അത്രത്തോളം വെള്ളം ദാഹിച്ചുകൊണ്ട് മരിക്കാൻ കിടക്കും ആളുകൾ സക്കറാത്തിന്റെ കാലിൽ കിടക്കുമ്പോ ഇബിലീസ് പാനപാത്രവുമായി കടന്നു വന്നിട്ട് പറയാ, ഈ ഒരു പാനപാത്രത്തിലുള്ള ജലം മുഴുവനും ഞാൻ നിനക്കു തരാ, എന്തിനാ നിങ്ങൾ മജ്ലിസിനോട് ചൊല്ലുന്നത്? എന്തിനാ മജ്ലിസിനോടിന്റെ സദസ്സിലേക്ക് സന്തോഷത്തോടെ കടന്നു വന്നു പോകുന്നത്? എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവര്, ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഇവിടെ ഇരുന്നു കൊണ്ട് മജ്ലിസിനോട് ചൊല്ലുമ്പോ അലസത കാണിക്കല്ല, വെപ്രാളം കാണിക്കല്ല, തീരുന്നില്ല എന്ന് പറയണ്ട. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ നൽകുന്ന ഏറ്റവും നല്ല ഓഫർ ഏതാണെന്നറിയോ? അവിടെ വെച്ചുകൊണ്ട് പറയാൻ ഇബ്ലീസ് പറയുകയാണ്, ഞാൻ അല്ലാഹുവാണ് എന്നെന്ന് പറഞ്ഞു പോയാൽ, ഞാൻ അല്ലാഹുവാണ്, ഞാൻ നിന്റെ റബ്ബാണ് എന്നെന്ന് പറഞ്ഞു പോയാ, എന്റെ കയ്യിലുള്ള ജലം ഞാൻ നിനക്ക് തരാമെന്ന് പറയുമ്പോ ദഹമോത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ ഇബ്ലീസിനെ കാണിക്കുന്ന രംഗമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് മുഴുവനും പരാജയപ്പെടാൻ പറ്റൂല. വിജയത്തിന്റെ സോപാനത്തിലേക്ക് മരിക്കാൻ കിടക്കുന്ന സമയം ബദരീങ്ങൾ അവിടെ നുറക്ക ചൊല്ലിയതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലണോ, പരിശുദ്ധരായ ബദരീങ്ങളും ഒന്ന് മുറുകെ പിടിച്ചാൽ മതിയെന്നാണ് അവിടെ ലോകത്തോട് വിട പറയുമ്പോ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാരാകമാര് വന്നിട്ട് പറയാ, സഅദേ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലുക എന്നവിടെ പറയുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ല ഉറക്കെ ചൊല്ലുകയാ. അപ്പോഴാ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയത്, മുസ്തഫായ നബി തങ്ങളെ, ഇതുപോലെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ റഹ്മത്തിന്റെ മാരാകമാർ കടന്നു വന്നുകൊണ്ട് കലിമ ചൊല്ലി കൊടുക്കാൻ തക്കതായ ഒരു അമല് എന്താ സഅദ് റളിയല്ലാഹു അൻഹു ചെയ്തു പോയത്? അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കുകയാ, ഒരുപാട് നിസ്കാരമുള്ളത് കൊണ്ടല്ല, ഒരുപാട് നോമ്പുള്ളത് കൊണ്ടല്ല, ഒരുപാട് സക്കാത്ത് ഉള്ളത് കൊണ്ടല്ല, ഒരുപാട് സദഖയുള്ളത് കൊണ്ടല്ല. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ ചാര താമസിച്ചിരുന്നതോ
ثعلبتم والحارف حارثة والحارف ثابتهم والحارف أبو المرشد عبد الله لا إله إلا الله لا إله എല്ലാവരും ഉറക്കെ ചൊല്ലിക്കൊള്ളി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ സലാബത്തും വൽ ഹാരിഫ് ഹാരിഫത്തും വൽ ഹാരിഫ് സാബിത്തും വൽ ഹാരിഫ് ആദരവായ നബിയന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്തുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന് മരിക്കുന്ന സമയം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വന്നിട്ട് കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊടുത്തത്? എന്തുകൊണ്ടാ കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊടുത്തത്? അവിടെ വെച്ച് പറഞ്ഞു, തന്റെ അയൽവാസികളായിരുന്ന ബഹുമാനപ്പെട്ട ഈ സ്വഹാബത്തിന് പരിശുദ്ധമാക്കപ്പെട്ട ബദറിൽ പോയി പങ്കെടുത്തതിന് ശേഷം, ബദറിൽ പോയതിന് ശേഷം അവരെ ബഹുമാനിച്ചുകൊണ്ട്, അവരെ സ്നേഹിച്ചുകൊണ്ട്, അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്ത് കിട്ടിയാലും അതവർക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു. ഭക്ഷണം വെച്ചാൽ അതിന്റെ ഒരൽപ്പം അള്ളാഹുവേ പരിശുദ്ധമായ ബദൽ പങ്കെടുത്ത സഹാബത്താണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി കൊണ്ടുകൊടുക്കുന്നൊരു സ്വഭാവമായിരുന്നു ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിന്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തത്, പ്രിയപ്പെട്ട സ്വഹാബ സഅദ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കലിമ വിടന്ന് ചൊല്ലിക്കൊടുത്തു എന്ന് പറഞ്ഞു പോയെങ്കിലും മരിക്കുന്ന സമയത്ത് ഇബ്ലീസിന്റെ കെണിയിൽ പെടാതെ കടന്നുപോയതും അത് ഈയൊരു കാരണത്താലാണ്, അവരെ സ്നേഹിച്ചത് കൊണ്ടാണ്, ബഹുമാനിച്ചത് കൊണ്ടാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റക്കം സലാത്തുള്ളി കൂടി മുഹമ്മദ് മുസ്തഫ